മരുമകൻ അഭിഷേക് ബാനർജിയെ അടുത്ത പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാക്കുന്നതിൽ മാത്രമാണ് മമതാ ബാനർജി ആശങ്കപ്പെടുന്നതെന്ന് അമിത്ഷാ. രണ്ട് ദിവസത്തെ ബംഗാൾ സന്ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് അമിത്ഷാ രംഗത്തെത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസ് മേധാവിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഒറ്റയ്ക്കാകുമെന്നും അമിത്ഷാ പറഞ്ഞു. വെസ്റ്റ് മിഡ്നാപൂർ ജില്ലയിൽ നടന്ന റാലിയിൽ വെച്ച് മുൻ തൃണമൂൽ നേതാവ് സുവേന്ദു അധികാരിയെ BJP സ്വാഗതം ചെയ്യുന്നതിനിടെയാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർച്ചയായ രാഷ്ട്രീയ അതിക്രമങ്ങളെ ചൊല്ലി പശ്ചിമ ബംഗാളിലെ നിലവിലെ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയ അമിത്ഷാ തൃണമൂൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തൃണമൂൽ നേതാക്കളിൽ പലരും വരും മാസങ്ങളിൽ BJPയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കണമെന്നും അമിത്ഷാ മമതയോട് പറഞ്ഞു. ഇത് ഒരു തുടക്കം മാത്രമാണ്, കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക. ബംഗാളിൽ സുനാമി ഉണ്ടാകും, നിങ്ങൾ എല്ലാവരും പാർട്ടിയിൽ തനിച്ചാകും എന്നാണ് ഷാ പറഞ്ഞത്. പശ്ചിമ ബംഗാളിൽ 2021 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP മേൽക്കൈ നേടുമെന്നും 294 സീറ്റുകളിൽ 200+ സീറ്റുകളുമായി അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു. 200+ സീറ്റുകൾ നേടിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ BJP അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണെന്നാണ് അമിത്ഷാ പറഞ്ഞത്. രാഷ്ട്രീയ ആക്രമണങ്ങളും തൃണമൂലിന്റെ ഭീഷണിയും ഒരു ഗുണവും ചെയ്യില്ലെന്നും ഷാ കൂട്ടിച്ചേർത്തു. അമിത്ഷായുടെ 2 ദിവസം നീളുന്ന ബംഗാൾ സന്ദർശനത്തിനിടെ തൃണമൂൽ കോൺഗ്രസിലെ സമുന്നതനായ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെ 9 നേതാക്കളാണ് BJPയിൽ ചേർന്നിട്ടുള്ളത്. പശ്ചിമ മിഡ്നാപൂർ ജില്ലയിൽ വെച്ച് അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു അധികാരിയുടെ പാർട്ടി പ്രവേശനം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അധികാരിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത്. എന്നാൽ രാജി സ്വീകരിക്കാൻ ഗവർണർ തയ്യാറായിരുന്നില്ല.